പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പെരുമ്പൂർ സർജിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് ഡൈനാമിക് കമ്പനിയുടെ കംപ്രസ് ആൻഡ് വെരിക്കോസ് വെയിൻ സ്റ്റോക്കിങ്സ് ആണ്. ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ഈ സ്റ്റോക്കിങ്സ് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇപ്പോൾ ഞാൻ വെരിക്കോസ് വെയിൻ്റെ രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന്, വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ക്ലാസ് 1, ക്ലാസ് 2 എന്ന രണ്ട് കാറ്റഗറി ഉണ്ട്. ക്ലാസ് 1 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ വെരിക്കോസ് വെയിൻ ഉള്ളവർക്കാണ് ക്ലാസ് 1 കാറ്റഗറി. ക്ലാസ് 2 എന്ന് പറയുന്നത് കുറച്ച് ക്രിട്ടിക്കലായിട്ട് നരമ്പ് ഒക്കെ പുറത്ത് തള്ളി ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളവർക്കാണ് ക്ലാസ് 2 വെരിക്കോസ് വെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് എങ്ങനെയാണ് നമ്മൾ വെരിക്കോസ് വെയിൻ സ്റ്റോക്കിങ്സ് അല്ലെങ്കിൽ സോക്സ് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യാം എന്ന് ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ വെരിക്കോസ് വെയിൻ സ്റ്റോക്കിങ്സിൻ്റെ സൈസ് വരുന്നത് 3 സൈസുകളിലാണ്. ഒന്ന് മുട്ടിൻ്റെ മുകളിൽ, ഒന്ന് മുട്ടിൻ്റെ താഴെ, പിന്നെ ഫുൾ ലെങ്ത്. ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് മുതൽ നമ്മുടെ കാലിൻ്റെ ആംഗിൾ ലെങ്ത് വരെ ഉള്ള സ്റ്റോക്കിങ്സിനെയാണ് നമ്മൾ കാറ്റഗറി ചെയ്തത്. അപ്പോൾ മുട്ടിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ ബിലോ നീ മുട്ടിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ AD എന്ന് പറയും. പിന്നെ മുട്ടിൻ്റെ മുകളിൽ നമ്മുടെ തുടയുടെ പകുതി വെച്ച്, അപ്പോൾ തുടയുടെ പകുതി മുതൽ നമ്മുടെ കാലിൻ്റെ ആംഗിൾ വരെ ഉള്ളത് AF എന്ന് പറയും. പിന്നെ AG എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് മുതൽ നമ്മുടെ കാലിൻ്റെ ആംഗിൾ ലെങ്ത് വരെ ഉള്ള സ്റ്റോക്കിങ്സിനെയാണ് പറയുന്നത് AG. അപ്പോൾ നമുക്ക് 3 സൈസുകളിലാണ്, 3 കാറ്റഗറി സൈസുകളിലാണ് ഈ വെരിക്കോസ് വെയിൻ സ്റ്റോക്കിങ്സ് മാർക്കറ്റിൽ അവൈലബിൾ. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുട്ടിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് അവരുടെ ആംഗിളുടെ സർക്കംഫറൻസും പിന്നെ കഫിൻ്റെ സർക്കംഫറൻസ്, മുട്ടിൻ്റെ താഴെ വണ്ണമുള്ള ഭാഗമാണ് കഫ് എന്ന് പറയുന്നത്, അപ്പോൾ അതിൻ്റെ സർക്കംഫറൻസും കൂടെ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ AD എന്ന് പറഞ്ഞ സൈസ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. പിന്നെ മുട്ടിൻ്റെ മുകളിൽ ഉള്ളത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് തുടയുടെ സർക്കംഫറൻസും കഫിൻ്റെ സർക്കംഫറൻസും ആംഗിളുടെ സർക്കംഫറൻസും കൂടെ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ AF എന്ന് പറഞ്ഞ സൈസാണ് ഇപ്പോൾ എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. പിന്നെ ഫുൾ ലെങ്ത്തിൽ വെരിക്കോസ് വെയിൻ സ്റ്റോക്കിങ്സ് വേണമെങ്കിൽ അവരുടെ തുടയുടെ ഏറ്റവും വണ്ണം കൂടിയ തുടയുടെ സർക്കംഫറൻസും പിന്നെ കഫിൻ്റെ സർക്കംഫറൻസും പിന്നെ ആംഗിളുടെ സർക്കംഫറൻസും മെഷർ ചെയ്തിട്ടാണ് നമ്മൾ വെരിക്കോസ് വെയിൻ സ്റ്റോക്കിങ്സിൻ്റെ മെഷർമെൻറ്റ് ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഈ വെരിക്കോസ് വെയിൻ സ്റ്റോക്കിങ്സ് നമുക്ക് അൺബോക്സ് ചെയ്ത് നമുക്ക് കാണാം ഇത് എങ്ങനെയാണ് ഉള്ളതെന്ന്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൈസ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ AG ആണ്, ലാർജ് സൈസിലാണ്. ഇപ്പോൾ നമുക്ക് വരുന്ന സൈസ് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ, മീഡിയം, ലാർജ്, XL, XXL എന്ന സൈസുകളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ലാർജ് സൈസാണ്, AG ആണ്. AG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ലെങ്ത് ആണ്, നമ്മുടെ ഹിപ്പ് മുതൽ നമ്മുടെ ആംഗിൾ വരെ ഉള്ള ലെങ്ത്തിലാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള വെരിക്കോസ് വെയിൻ സ്റ്റോക്കിങ്സ് ആണ്. ഈ വെരിക്കോസ് വെയിൻ സ്റ്റോക്കിങ്സിൻ്റെ നമുക്ക് രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ട് കാലിനും ഇടാനുള്ള സ്റ്റോക്കിങ്സ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ വെരിക്കോസ് വെയിൻ്റെ സ്റ്റോക്കിങ്സ് നമുക്ക് ഇങ്ങനെ ഇതേപോലെ സ്ട്രെച്ചബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ് 1, ക്ലാസ് 2 എന്നുള്ള രണ്ട് കാറ്റഗറിയിലുള്ള വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ക്ലാസ് 1 കാറ്റഗറിയിലുള്ള വെരിക്കോസ് വെയിൻ സ്റ്റോക്കിങ്സ് ആണ് തരേണ്ടത്. ക്ലാസ് ടു സ്റ്റേജിലുള്ള വെരിക്കോസ് വെയിൻ ഉള്ള പേഷ്യൻറ്റിന് നമ്മൾ ക്ലാസ് 2 കാറ്റഗറിയിലുള്ള വെരിക്കോസ് വെയിൻ സ്റ്റോക്കിങ്സ് ആണ് തരേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക്
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. താങ്ക് യു.